രാജസ്ഥാനിൽ കൃത്യമായ ലീഡുമായി കോൺഗ്രസ് മുന്നേറുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി രാജസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. രണ്ട് സീറ്റുകളിൽ സി പി ഐ എം വിജയം ഉറപ്പിച്ചിരിക്കുന്നു. രണ്ട് സീറ്റുകളിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു സി പി ഐ എം. ഈ രണ്ട് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചത് 10,000-ലേറെ ഭൂരിപക്ഷമാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഇപ്പോൾ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ബി ജെ പിയിൽ നിന്ന് ഈ സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് സി പി ഐ എം ചെയ്തത്. രാജസ്ഥാനിൽ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ നിന്ന് സി പി ഐ എമ്മിന് കൃത്യമായ നേട്ടം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് ഇപ്പോൾ നിലവിലെ ലീഡ് നില അനുസരിച്ച് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാധ്യതയാണ് രാജസ്ഥാനിലുള്ളത്. അങ്ങനെ വന്നാൽ ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് പോവുകയാണെങ്കിൽ സി പി ഐ എമ്മിന് 4 സീറ്റുകൾ കിട്ടിയാൽ അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ സി പി എമ്മിന് ആവശ്യം ഉന്നയിക്കാം. കാരണം രാജസ്ഥാനിൽ വ്യക്തമായ അടിത്തറ സി പി എമ്മിനുണ്ട്. കോൺഗ്രസിന് പോലും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ തരംഗം അലയടിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാനിൽ കർഷക സമരങ്ങളായിരുന്നു. ഈ കർഷക സമരങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ മൂർച്ചയുള്ള ആയുധമാക്കി വാർത്തെടുക്കുകയും ചെയ്തതിൽ സി പി എമ്മിന്റെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ കിസാൻ ലോങ് മാർച്ച് അടക്കമുള്ള ഐതിഹാസികമായ സമരങ്ങൾ ഇവർക്ക് നടത്താൻ സി പി എമ്മിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കർഷക മേഖലയെ കാർഷിക മേഖലയെ മൊത്തം പ്രതിനിധാനം ചെയ്തുകൊണ്ട് കൃത്യമായ ചിട്ടയോടുകൂടി സമരങ്ങൾ സൃഷ്ടിക്കാൻ സി പി എമ്മിന് സാധിച്ചു എന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ സി പി എമ്മിന് കാര്യമായ മേൽക്കൈ നേടാനായി എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ 4 CPI എം എൽ എമാരുണ്ടെങ്കിൽ അവരിലൊരാൾക്ക് തീർച്ചയായും മന്ത്രിസ്ഥാനം ചോദിക്കാവുന്നതാണ്. അതിനുള്ള സാഹചര്യവുമുണ്ട്. കാരണം ഒരു തൂക്കുമന്ത്രിസഭ എന്ന നിലയിലേക്കാണ് രാജസ്ഥാനിൽ ഇപ്പോൾ അന്തിമ ഫലസൂചികളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃഗീയമായ ലീഡ് എന്നത് കോൺഗ്രസിന് കുറഞ്ഞു വരികയാണ്. എന്നാൽ ബി ജെ പിക്ക് കാര്യമായ ലീഡ് നില ഇല്ലെങ്കിലും മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 21 സീറ്റുകൾ അവിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് പോയാൽ സി പി എമ്മിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും. അത് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് മന്ത്രിമാരുള്ളത്, സി പി ഐ എം ഭരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് കൂടി ത്രിപുരയിലും ബംഗാളിലും തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് സി പി എമ്മിന് ഉയർന്നു വരാൻ സാധിക്കുമോ എന്ന ചോദ്യം എല്ലാവരും ഉയർത്തുന്ന ഒരു ഘട്ടം കൂടിയാണിത്. കാരണം കനലൊരു തരിമതി എന്ന മുദ്രാവാക്യവുമായി രാജ്യവ്യാപകമായി നിരവധി കർഷക പ്രക്ഷോഭങ്ങൾ സി പി ഐ എം നടത്തുന്നുണ്ട്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പതനങ്ങൾ ഉണ്ടായെങ്കിലും സി പി ഐ എം കൂടുതൽ വ്യാപിക്കാനുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഊർജം പകരുന്നതാണ് ഈ ഇപ്പോൾ രാജസ്ഥാനിലുണ്ടായിരിക്കുന്ന ഈ നീക്കം. 2013 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ 14-10% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സി പി ഐ എം സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത്. ഭാദ്ര മണ്ഡലത്തിൽ ബൽവാനി പുനിയയും ദുങ്കർഗാർഗിൽ ലാൽ മാഹിയുമാണ് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. രാജസ്ഥാൻ ലോക്താന്ത്രിക് മോർച്ച എന്ന സഖ്യത്തിന് കീഴിൽ 7 രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ചേർന്നാണ് സി പി ഐ എം മത്സരിക്കുന്നത്. ശക്തമായ കർഷക പ്രക്ഷോഭങ്ങളും മാവോയിസ്റ്റ് ആക്രമണങ്ങളും ഉണ്ടായ മണ്ഡലങ്ങളാണിവ എന്നതും പ്രധാനമാണ്. ഭാദ്രയിൽ 10,411 വോട്ടുകൾക്ക് ബൽവാൻ പുനിയ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ബി എസ് പി സ്ഥാനാർത്ഥി രൂപ്നാഥാണ് 2nd സ്ഥാനത്ത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ സുരേഷ് ചൗധരി 3rd സ്ഥാനത്തെത്തിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സഞ്ജീവ് കുമാർ 4th സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ദുങ്കഗാർഗിൽ മത്സരിക്കുന്ന ഗിർധരിലാൽ കർഷകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 6,665 വോട്ടുകൾക്ക് ഇദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണറാമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചത്. എന്നാൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി താരാചന്ദ 10th സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. വ്യക്തമാണ് രാജസ്ഥാനിലെ കർഷകരുടെ അടിസ്ഥാന വർഗത്തിന്റെ എല്ലാം മനഃസ്ഥിതി എന്താണെന്നുള്ളത്. ബി ജെ പി അവർ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭരണം അവർക്ക് അത്രമേൽ വെറുക്കപ്പെട്ടതായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധമായി തന്നെയാണ് രാജസ്ഥാനിൽ ഈ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനയാണ്, കൃത്യമായ സൂചനയാണ്. ഇടതുപക്ഷത്തിന്റെ വളക്കൂറ വർദ്ധിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ അടിത്തറ വലുതാകുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെ, മോദിക്കെതിരെ, ബി ജെ പിക്കെതിരെ ശക്തമായ പ്രതിഷേധം അടിസ്ഥാന വർഗത്തിനിടയിൽ ഉയർന്നു വരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് സി പി ഐ എമ്മിനുണ്ടായ ഈ വലിയ മുന്നേറ്റം.